ഐഫ് പദ്ധതിയുടെ പ്രഖ്യാപന മാമാങ്കത്തിന് സർക്കാർ പൊടിപൊടിച്ചത് ലക്ഷങ്ങളായിരുന്നു. കുടുംബസംഗമത്തിന്റെ പേരിൽ മാത്രം ചെലവഴിച്ചത് 33 ലക്ഷം. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രഖ്യാപനത്തിനു വേണ്ടി കേരള സർക്കാർ പൊടിപൊടിച്ചത് ലക്ഷങ്ങളായിരുന്നു. ലൈഫ് മിഷൻ ഫെബ്രുവരിയിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് വേണ്ടി 33 ലക്ഷം ചെലവഴിച്ചതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലയിലെ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമത്തിന്റെ മാത്രം ചിലവാണ് ഈ 33 ലക്ഷം എന്ന് പറയുന്നത്. 2 ലക്ഷം ഭവനങ്ങളുടെ പ്രഖ്യാപന ചടങ്ങായിരുന്നു ഫെബ്രുവരി 29 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. എന്നാൽ അതിനുവേണ്ടിയായിരുന്നു ഈ ലക്ഷങ്ങൾ ചെലവിട്ടത്. അതായത് മുഖ്യമന്ത്രി വന്ന് വെറുതെ ഒരു ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി മാത്രം കേരള സർക്കാർ ചെലവിട്ടത് 33 ലക്ഷം രൂപ, അതും തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അപ്പോൾ മറ്റ് ജില്ലയുടെ കാര്യം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. 2 ലക്ഷം ഭവനങ്ങളുടെ പ്രഖ്യാപന ചടങ്ങായിരുന്നു ഫെബ്രുവരി 29 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നിർവഹിച്ചത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന പരിപാടിയിൽ ജില്ലയിലെ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും നടത്തിയിരുന്നു. 30 ലക്ഷം രൂപയായിരുന്ന ബഡ്ജറ്റ് ലൈഫ് മിഷൻ 20 ലക്ഷം, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം, തിരുവനന്തപുരം നഗരസഭ 5 ലക്ഷം, ഇങ്ങനെയായിരുന്നു വകയിരുത്തൽ. എന്നാൽ ചെലവ് 30 ലക്ഷവും കടന്നു. ഒടുവിൽ പരിപാടിക്കായി 33,21,223 രൂപ ചിലവായതായാണ് ലൈഫ് മിഷന്റെ കണക്കുകൾ പറയുന്നത്. അധികമായി ചെലവാക്കിയ 3.25 ലക്ഷവും ലൈഫ് മിഷൻ നൽകി. അതായത് ഈ പദ്ധതിക്ക് വേണ്ടി, ഈ പദ്ധതിയുടെ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി ബഡ്ജറ്റ് ഇട്ടിരുന്നത് 30 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ 30 ലക്ഷം എന്നത് കവിഞ്ഞ് 33,21,223 രൂപയായിരുന്നു ഇതിന്റെ ചെലവുണ്ടായത്. എന്നാൽ ഈ 30 ലക്ഷത്തിന് മേൽ കൂടുതലായ തുക, അതായത് 30 ലക്ഷത്തിന് മേൽ കൂടുതലായ 3,21,223 രൂപ ലൈഫ് മിഷൻ നൽകിയതായാണ് രേഖകൾ പറയുന്നത്. ഇത് തിരുവനന്തപുരത്തെ മാത്രം പരിപാടിയുടെ ചെലവ് ചെലവുകളാണ്. അതായത് തിരുവനന്തപുരത്ത് മാത്രം നടന്ന ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ചെലവായിരുന്നു ഈ 33,25,000 രൂപ. ഈ മുഖ്യമന്ത്രിയുടെ, അതായത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഉദ്ഘാടന മാമാങ്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിച്ചതിനോട് ഒപ്പം തന്നെ അന്നേ ദിവസം സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിച്ചു. ഇതിന്റെ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. ലൈഫ് മിഷനിൽ ഒരു ഗുണഭോക്താവിന് 4 ലക്ഷം രൂപയാണ് വീട് വയ്ക്കാൻ നൽകുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് ലൈഫ് മിഷന്റെ പേരിൽ തലസ്ഥാനത്തെ പരിപാടിക്ക് മാത്രം 33 ലക്ഷം രൂപ പൊളിച്ചടിക്കുള്ള ധൂർത്ത്. അതായത് സർക്കാർ എപ്പോഴും പറയുന്നത് മുണ്ടുമുറുക്കി ഉടുക്കാനാണ് പാവപ്പെട്ട കർഷകരോടും പാവപ്പെട്ട കേരള ജനതയോടും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരോടും ഒക്കെ പറയുന്നത്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും എല്ലാം പിഴിഞ്ഞെടുക്കുന്ന സർക്കാർ ഇപ്പോൾ സർക്കാരിന്റെ ദൂർത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.